ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാൻ ഇന്ന് തണ്ണിമത്തം വെച്ചിട്ട് നല്ലൊരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. ഈ ചൂടുകാലത്ത് നമുക്ക് എപ്പോഴും വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പം ഞാൻ കരുതി ഇന്നൊരു സ്മൂത്തി തന്നെ റെഡിയാക്കാമെന്ന്. അപ്പം ഞാൻ തണ്ണിമത്തം വെച്ചിട്ട് സിമ്പിളായിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന സ്മൂത്തിയാണ് തയ്യാറാക്കുന്നത്. അപ്പം എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, വളരെ ടേസ്റ്റിയാണ്. ഞാനിപ്പോൾ തണ്ണിമത്തം ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് തണ്ണിമത്തൻ്റെ ഇതിൽ തന്നെയാണ് ഞാൻ സ്മൂത്തി റെഡിയാക്കുന്നത്. കണ്ടോ, നല്ല അടിപൊളി തണ്ണിമത്തനാണ്, നല്ല കളറും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നല്ല ജലാംശമുള്ള ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണിത്. അതുകൊണ്ട് തന്നെ ഈ ചൂടുകാലത്ത് നിങ്ങളെപ്പോഴും നല്ല ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കണം. അതുകൊണ്ട് നല്ല ഫ്രൂട്ട്സ്, നല്ല നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് നന്നായിട്ട് വരഞ്ഞ് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് എടുക്കണം. ഇതേപോലെ നമുക്ക് വരഞ്ഞെടുക്കാം. എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡും വരഞ്ഞ് ചെറിയ പീസസ് ആക്കി എടുക്കാം. അതാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് നമ്മൾ നന്നായിട്ട് ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ഞാൻ ആദ്യമായിട്ട് ആഡ് ചെയ്യുന്നത് പഞ്ചസാരയാണ്. ഞാനിപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല മധുരം വേണം. ഇപ്പോൾ നമ്മൾ മധുരം യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ തണ്ണിമത്തൻ്റെ മധുരം മാത്രം മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാ ഭാഗത്തും ആ പഞ്ചസാര ആവുന്ന രീതിയിൽ ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനിവിടെ ആഡ് ചെയ്യാൻ പോകുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഞാനിവിടെ 1 സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. നല്ല മധുരം വേണ്ടവരാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 1.5 സ്പൂണോ ഒക്കെ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 സ്പൂണിനടുത്താണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനു മുമ്പായിട്ട് ഞാൻ കുറച്ച് പാലും കൂടി ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ, നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്യേണ്ട, നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും പാലും കണ്ടൻസ്ഡ് മിൽക്കും ആവുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് പാല് ഇതിൽ ഒഴിച്ചിട്ടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇത് അത്യാവശ്യം വെള്ളമുള്ള ഫ്രൂട്ടാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. കത്തിവെച്ച് നമ്മൾ ചെറിയ ചെറിയ പീസസ് ആക്കി എടുക്കുമ്പോൾ നമുക്ക് ധാരാളം വെള്ളം അതിൽ ആവും. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പാല് ആഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്മൂത്തിയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് ഗനാഷ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിത് നല്ല വൃത്തിയിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച പോലെ വന്നില്ല, ഇത് ഫ്ലോപ്പായിപ്പോയി. അതുകൊണ്ട് തന്നെ ഞാനിതൊന്നും മിക്സ് ചെയ്തെടുത്തു. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം കണ്ട നല്ലൊരു കളറ് ഇതിന് വന്നില്ല കേട്ടോ, അതൊന്ന് ഫ്ലോപ്പായിപ്പോയി. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കുക്കുംബറിൻ്റെ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. കൂടാതെ തന്നെ നമ്മൾ ഡെയിലി പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക. ബൈ ബൈ.